അല്ല, യൂട്യൂബിന് ഇത് എങ്ങനെ മനസ്സിലായി? ഇവൻ ആളൊരു മിടുക്കൻ തന്നെ. ഫോണിൽ ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടാനൊന്നും കുഞ്ഞിന് സമയമില്ല. അതുകൊണ്ട് അവനെ കൊണ്ട് പറ്റുന്നത് പോലെ അങ്ങ് പാടി ഭരിപ്പിച്ചു. ആ ഉദ്ദേശിച്ച പാട്ട് കിട്ടില്ല എന്നൊക്കെ അവൻ അമ്മയും അച്ഛനും കരുതിയിട്ടുണ്ടാവും. അവിടെയാണ് വീഡിയോയിലെ ട്വിസ്റ്റ്. യൂട്യൂബ് അവൻ ഉദ്ദേശിച്ച വീഡിയോ തന്നെ അങ്ങ് കാണിച്ചു കൊടുത്തു. പിന്നല്ല, ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഞാനെന്ന ഭാവമാണ് കുഞ്ഞിന്. ഇവനും യൂട്യൂബും തമ്മിലുള്ള ബന്ധത്തിന്റെ ആ ഒരു ആഴം ഇപ്പൊ മനസ്സിലായില്ലേ? നമുക്കൊക്കെ ഒരു പാട്ട് വേണമെങ്കിൽ ടൈപ്പ് ചെയ്താൽ പോലും വരാറില്ല. ഇവിടെ കഷ്ടപ്പെട്ടിരുന്ന് ടൈപ്പ് ചെയ്യുന്നവരൊക്കെ ഇതൊന്ന് കാണണം. ഇത് അവന്റെ സ്ഥിരം പരിപാടിയായിരിക്കും. ചിലപ്പോ അവസാനം യൂട്യൂബ് ആ ട്രിക്കൊന്ന് മനസ്സിലാക്കി അവന് വേണ്ട സംഭവം അങ്ങ് കൊടുത്തതായിരിക്കും. ദാലാൽ അബ്ദുള്ള എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ചെറുതാകുമ്പോ യൂട്യൂബ് പോയിട്ട് ഫോണ് പോലും തൊടാത്ത ആൾക്കാരാണ്. എന്നാൽ ഇപ്പൊ ജനറേഷനും മാറി കാലവും മാറിയല്ലോ. ഇന്നത്തെ പിള്ളേര് ജനിച്ച് വീഴുന്നത് തന്നെ ഫോണിലാണെന്നാണല്ലോ പൊതുവേ നമ്മൾ പറയാറ്. നമുക്കറിയാത്ത ഒരുപാട് ട്രിക്കുകൾ ചെറുപ്പത്തിലേ തന്നെ അവർ പഠിച്ചെടുക്കും. ചില പിള്ളേരൊക്കെ അവർക്ക് കാർട്ടൂണോ പാട്ടോ ഒക്കെ കാണണമെങ്കിൽ അമ്മയോടോ അച്ഛനോടൊക്കെ ആയിരിക്കും എനിക്ക് അതൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കുന്നത്. എന്നാൽ ഇവിടെ അമ്മയുടെ അച്ഛനെയും പോയിട്ട് ആരുടെയും സഹായം വേണ്ട, എനിക്ക് വേണ്ടത് ഞാൻ തന്നെ എടുത്തോളാം എന്നാണ് ഇവൻ പറയുന്നത്. എന്നാൽ യൂട്യൂബും ഒരു കില്ലാടി തന്നെയാണ് കേട്ടോ. കറക്റ്റായി പാടിയില്ലെങ്കിൽ കൂടി അവൻ പാടി ഒപ്പിച്ചത് വെച്ച് ഉദ്ദേശിച്ച സംഭവം തന്നെ അങ്ങ് കാണിച്ചു കൊടുത്തില്ലേ? അതേ വീഡിയോ കാണുമ്പോൾ ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നതെന്നൊക്കെ ആയിരിക്കും നമുക്ക് തോന്നും. കാണുന്ന നമുക്ക് മനസ്സിലായില്ലെങ്കിലും അവൻ ഉദ്ദേശിച്ച സംഭവം തന്നെ യൂട്യൂബ് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. ചോദ്യം ചോദിക്കില്ല എന്നും പറഞ്ഞാണ് സ്റ്റേജിൽ ഒരുവിധം ഒന്ന് സമ്മതിപ്പിച്ച് കയറ്റിയത്. നല്ല ആറ്റിറ്റ്യൂഡിലൊക്കെ പോക്കറ്റിൽ കൈയിട്ട് നടന്നു വന്നപ്പോ ദേഹം കിടക്കണോ മിസ്സിന്റെ വക ഒരു കുഴപ്പിക്കുന്ന ചോദ്യം. മാധവ്, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫ്രൂട്ട്? ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണ്. ഒരു മൈൻഡ് പോലും ചെയ്യാതെ മാധവ് അവന്റെ പോസ് ഒക്കെ ഇട്ട് സ്റ്റൈലായി അങ്ങ് റാംപ് വോക്കും ചെയ്ത് നടന്നു പോയി. നന്നായി ബാറ്റ് ചെയ്യുമ്പോ റൺ ഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ് എന്നൊക്കെ പറയാറില്ലേ, അതാണ് സംഭവം. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഞാൻ ഇന്നൊരു പൊളി പൊളിക്കും എന്നൊക്കെ വിചാരിച്ച് നടന്നു വന്നവനാ. ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ എന്നോടോ ചോദ്യം ഉത്തരം ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നെ എന്നാവും മാധവ് മനസ്സിൽ വിചാരിച്ചു കാണും. പിള്ളേരുടെ മൂഡ് കളയാനായിട്ട് ഇങ്ങനെ ചില ടീച്ചേഴ്സിന്റെ ഓരോ ചോദ്യങ്ങള്. അങ്ങനെയാണ് പലരും ഈ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ചെയ്തിരിക്കുന്നത്. സുശീല, എന്തോ ഞാൻ ദേ വരുന്നേന്ന് നമ്മുടെ സുരാജേട്ടന്റെ ഡയലോഗിൽ ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. ടഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ആ കൊച്ചിന്റെ മൂഡ് കളയുന്നു. ചതിച്ചതാ, എന്നെ ചതിച്ചതാ. ഇതുപോലുള്ള രസകരമായ നിരവധി കമന്റുകളാണ് AV മ്യൂസിക്കൽ പങ്കുവച്ച ഈ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ റാംപ് വോക്ക് ചെയ്ത് വന്ന മാധവനോട് ചോദ്യം ചോദിച്ച ടീച്ചറും ഈ വീഡിയോയ്ക്ക് താഴെ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. പ്രൗഡ് ടു ബി ഹിസ് ടീച്ചർ എന്നാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. മാധവ് വിചാരിച്ചു കാണും കുറച്ച് ആറ്റിറ്റ്യൂഡിലൊക്കെ ഇട്ട് ഗ്ലാസ് ഒക്കെ വെച്ചൊന്ന് നടന്നു പോയ സംഭവം റെഡിയാണ്, ഫസ്റ്റ് പ്രൈസ് നമുക്ക് തന്നെ പോരും എന്നൊക്കെ. പക്ഷെ സ്റ്റേജിലെത്തി സ്റ്റൈലിൽ റാംപ് വോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലേ മിസ് മൈക്ക് എടുത്തത് എന്തൊക്കെയാ ചോദിക്കുന്നു. എന്നാൽ ആ ചോദ്യത്തിന് അവൻ നന്നായി തന്നെ ഹാൻഡിൽ ചെയ്തു. കാരണം തന്നോടേ അല്ല ചോദിക്കുന്നത് എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് പിന്നോട്ട് നടന്നു പോയത്. മാധവിനി ഭാവിയിൽ വല്ല അടിപൊളി മോഡലാവോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.